ഹലോ ഗായ്സ്, നമസ്കാരമുണ്ട്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടോട്ടിയുള്ള മെഹറിൻ എന്ന് പറഞ്ഞ യൂസറും ഓട്ടോമൊബൈൽസിലാണ്. ഐ മീൻ ഓട്ടോൻ്റെ യൂസർ ഓട്ടോസിലുള്ളതാണ്. അപ്പം മൂപ്പരൊക്കെ അതിൻ്റെ ഓണർ, മെയിൻ ഓണർ ഇവിടെ ഇല്ല, എന്നാലും മറ്റേ ആൾക്കാർ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ള വണ്ടികൾ എന്ന് പറഞ്ഞല്ല, ഈ കാണുന്ന വണ്ടികളൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഈ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വണ്ടികളാണ് നിലവിലുള്ളത്. പിന്നെ ഓട്ടോസിനായിട്ട് ആക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വണ്ടികളുണ്ടോ, ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത്. ഇത് നമ്മളെ കവിത ഓപ്പോസിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. നമ്പർ നിങ്ങൾക്ക് വീഡിയോ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്പർ കേട്ടോ, 90, 99, 61, 90, 96, 94. പിന്നുള്ള നമ്പർ 98, 95, 53, 64, 65. അപ്പം ഇത്രയും നമ്പറാണ്. ഇത് മഞ്ചേരി പെർമിറ്റ് അടിക്കുകയാണോ എന്നൊക്കെ അറിയില്ല. അപ്പം ഇതാ 1, 2, 3 ഇങ്ങനെയാണ് വണ്ടികളാണ്. അപ്പോൾ നമുക്ക് എണ്ണ മാത്രം വണ്ടികളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവങ്ങളാണ് വണ്ടികൾ. അപ്പം വണ്ടീൻ്റെ റൈറ്റും കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്യാമറ എടുത്ത് ഫസ്റ്റായിട്ടാണ് നമ്മൾ എന്താ പറയുക, ഓട്ടോൻ്റെ വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പം കുറച്ചുകൂടി ക്ലാരിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടാവും. അപ്പം മൂപ്പരൊക്കെ അത് നടക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു ഒരു മഹാനാണ്. പാർട്ണർ പണിക്കാരനാണ് ഗൈസ്, പേടിച്ച് പണിക്കാരനാന്ന് പറഞ്ഞു കഴിച്ചു പാർണറാന്നൊക്കെ പറയായിരുന്നു. അപ്പം ഇവിടെ ഇതാണ്, ഇത് ആക്സറീസിൻ്റെ ഇവിടെ മെയിനായിട്ട് ആക്സറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ. അപ്പം മൂപ്പരൊക്കെ പറഞ്ഞതാണ്, മൂപ്പരൊക്കെ ഉറങ്ങിയിരുന്നു, ഞാൻ ഉറക്കം വിത്തണാക്കിയതാണ്. അപ്പം ഇവിടെ കുറേ വണ്ടികളുണ്ട്. നമുക്ക് ഈ വണ്ടീനെ പറ്റി ഒന്നും അറിയില്ല, മോഡൽ എന്താണെന്ന്. എന്നാലും എനിക്ക് അറിയണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പറയാം, മൂപ്പര ഉറക്കം വിത്തണാക്കണം. അപ്പോൾ ഗൈസ് എന്താ പറയുക വെച്ചാൽ, ആപ്പ എല്ലാ വണ്ടിയും മറ്റേ കൊട്ട വണ്ടി ഇല്ലല്ലേ, ഉണ്ടോ കൊട്ട വണ്ടി ഇവിടെ ഇല്ല. അപ്പം നിലവിലുള്ള വണ്ടികൾ ഇതാണ്. അപ്പം ഇത് കറക്റ്റ് കൊണ്ടോട്ടിയാണ് കേട്ടോ. കൊണ്ടോട്ടി നമ്മളെ കൊണ്ടോട്ടി കവിതേൻ്റെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് കവിത എന്ന് ചോദിച്ചാൽ, കവിത തിയേറ്റർ ചോദിച്ചാൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ വണ്ടികൾ. ഓ, വണ്ടീൻ്റെ ഗ്ലേസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ ഗൈസ്, നല്ല ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ ക്യാമറ ആയതുകൊണ്ടേ ആ ഒരു പവർ നിങ്ങൾക്ക് ശരിക്ക് കാണാം കണ്ടോ മോനെ. ആ വണ്ടീൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുക കേട്ടോ. വണ്ടി എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുക, ഗ്യാരണ്ടി കാര്യങ്ങൾ വാറണ്ടി ഒക്കെ ചോദിച്ചാൽ, എന്തൊക്കെ ചോദിച്ചാണ്ട് അതൊക്കെ ചോദിച്ചോ കേട്ടോ. പിന്നെ ഡിസ്കൗണ്ടൊക്കെ മാക്സിമം ആക്കിച്ചാൽ അതൊക്കെ ഞങ്ങൾ മിടുക്കാണ്, മിടുക്ക് എല്ലാം ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വീഡിയോ ആണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്കിനി അടുത്തൊരു ഓട്ടോ കൂടി പോകാൻ കഴിയും, നോക്കട്ടെ. കഴിയുകയാണെങ്കിൽ ഞാൻ അതും കൂടി കൺഫേം ആക്കിയിട്ട് ആ വീഡിയോ കൂടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇതാണ് സംഭവങ്ങൾ. ആ മൂപ്പരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്തിട്ട് നിൽക്കുന്നത്. ഇത് നമ്മളെ ഇപ്പോൾ പുതിയ ഇറക്കിയ വണ്ടിയാട്ടോ, നമ്മൾ ഇറക്കിയ വണ്ടിയാണ് ഇത്. എനിക്ക് പാർട്ണർഷിപ്പ് ഇല്ല, ഇത് നമ്മളെ ലാലുവിൻ്റെ വണ്ടിയാണ്. അവിടെ വേറെ ഇത് ലാലുവിൻ്റെ വണ്ടിയാണ്, നല്ല അടിപൊളി 2017 വണ്ടി കേട്ടോ. കൊടുക്കാനുള്ള വണ്ടിയാണ്, ഒരു 1.20 കൊടുക്കും, 10 രൂപയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് കരക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടികൾ ഇതാണ്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ഇവിടെ നിന്ന് ആയിക്കോട്ടെ, KL 10 AA 81 42 എന്നുള്ള വണ്ടിയാണ്. ഇതെത്ര മോഡൽ? 2007 മോഡൽ. എത്ര ചോദിക്കുന്ന റേറ്റ്? അത് 42 രൂപ. ഇതിന് പെർമിറ്റ് ഉണ്ടോ? പെർമിറ്റ് ഉണ്ട്, മഞ്ചേരി അല്ല പെർമിറ്റ് ഇറക്കി നടത്തുകയാണ് ഇപ്പോൾ. 61 അല്ല ഇപ്പോൾ പെർമിറ്റ്, പിന്നെ നിലവിൽ പെർമിറ്റ് ഇറക്കിയതാണ്. ആ ഇറക്കിയതാണ്, മഞ്ചേരി പെർമിറ്റ്. ഓക്കെ, ഇത് 42 അല്ലേ, 42 രൂപയാണ് ചോദിക്കുന്നത്. 2007 മോഡൽ വണ്ടിയാണ്. അപ്പം എന്താ പറയുക വെച്ചാൽ, കുറേ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളടിയ കമൻറ്റുകൾ, ഞാൻ കുറേ കമൻറ്റ് ആകുമ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും കഴിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് വേറെ നമ്പറാണ്, അത് എനിക്ക് വർദ്ധിക്കുന്നതല്ല. അപ്പം ഇതാണ് വണ്ടി എന്ന് പറയുന്നത്, ഫുള്ള് കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക സെറ്റായിട്ട് കാണാൻ പറ്റും. എന്തെന്നാൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഇതാണ് 2007 മോഡൽ വണ്ടിയാണ്, 42 രൂപ. നിങ്ങൾക്ക് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കേട്ടോ, മൂപ്പരൊക്കെ മുതലാളി പറയില്ല, ഇത് വേറൊരു മുതലാളിയാണ്. അപ്പോൾ പിന്നെ ഇതോ KL 11 AK 2011 മോഡൽ. എത്ര ചോദിക്കുന്ന റേറ്റ്? 45 രൂപ. ഇൻഷുറും പേപ്പറൊക്കെ വരല്ലേ? ഓക്കെ, 41 രൂപ. എത്ര ഇൻഷുറൊക്കെ എത്ര ഉണ്ട്? കമ്മിയുണ്ട്. 45 രൂപ. 2011 മോഡലാണ്. സിംഗിൾ ആർസി ഓണറാ ആർസി ഓണർ എത്രയാണെന്ന് അറിയില്ല. മൂപ്പരൊക്കെ വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം 2011 വണ്ടിയാണ്. ബോർഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൂടി ഉണ്ടാവും.
ബോഡി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിലാണ് നമ്മൾ പൈസ ഇടല് കേട്ടോ. പൈസ ഒക്കെ ഇതിലിട്ടേക്കാം. നല്ല പൈസ ഒക്കെ ഉണ്ടെങ്കിൽ പൈസ ഇട്ടേക്കാം. പിന്നെ അതാ മീറ്ററുകൾ കറക്കി കളിക്കുക. ഓ ഓ തമാശ പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് നിങ്ങളെ ബോഡി. ഞാൻ ഇപ്പോൾ അതിനുള്ള നമ്മളെ ക്യാമറ കണ്ട് നല്ല ക്ലാരിറ്റി കാണട്ടോ. പിന്നെ ഇന്ത്യയിലെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 45 rupees ഇതിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടോ നമ്മളെ. പിന്നെ നമ്മളെ ബാക്കിൽ നിന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ബാക്ക് കണ്ടോ. അങ്ങനെ ബാക്കിൽ നിന്ന് നമ്മൾ സംഭവം ഇതാണ് നമ്മളെ നമ്പർ ഇതാട്ടോ. നമ്പർ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തോളി. ആ നമ്മളെ വണ്ടിയുടെ ബാക്ക് കണ്ടോ. ഇവിടെ തോടായതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് 45 rupees. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ആകെ ഒരു മട്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അടവിട്ടോ. ആ ഇതിന് അടവിട്ടോ. 2012 അടവിട്ടോ. 2012 അടവ് പാതി അടവിട്ടോ. പകുതി ഇതാ കേൽ 10 AH. 2011 11 എത്ര ചോദിക്കണേ. അത് 85 rupees. 2011 85 rupees ഫുൾ പണിക്ക് എടുത്ത്. കോട്ടക്കൽ പണിയല്ലത് ആലത്തൂർ പണിയാണ്. ഇൻഷുറും പേപ്പറൊക്കെ ക്ലിയർ പുതിയ പേപ്പറാണ്. എല്ലാം ടയറൊക്കെ നോക്കിക്കോളി. ഈ നോക്കാണ്ട് വാംലൈറ്റൊക്കെ ഉണ്ട്. ഊരാ പറ്റുമോ. ആ ഊരിൻ്റെ വണ്ടി കിടാഞ്ചോ. അപ്പോൾ ഗായ്സ് ഇതാണ് വണ്ടി. 2011 മോഡലാണ്. 85 rupees ചോദിക്കുന്നത്. റൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങളും എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളും എടുക്കാണ്. ഞാനിത് ആ ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പക്കായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് പിന്നെ ഇവിടെ അവിടെ നിന്ന് ചെക്ക് ചെയ്യലും. വണ്ടി നിങ്ങൾ എപ്പോൾ എടുക്കുമ്പോഴും ഏത് വണ്ടിയാണെങ്കിലും, ഇത് ഈ വണ്ടി എന്നല്ല, സെക്കൻഡ് ഹാൻഡ് നമ്മൾ ഏത് ഇപ്പോൾ ഇതൊക്കെ പുതിയ ചെയ്താണ്. സെക്കൻഡ് ഹാൻഡ് ഏത് വണ്ടി നമ്മളെടുക്കുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരിക്കലും വണ്ടി എടുക്കരുത്. വണ്ടീൻ്റെ കാര്യമാണ്, ഇലക്ട്രോണിക്സിൻ്റെ കാര്യമാണ്. നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉത്തരവാദി ഇല്ല കേട്ടോ. ആ ഗായ്സ് ബോഡി ഇവിടെ ഇട്ടാണല്ലോ. അല്ല ഇതിൻ്റെ ബാക്കത്തെ ബോഡി കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് ഉണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്. ബാക്കൊക്കെ അത്യാവശ്യം ഉണ്ടാവും. മറ്റേതൊക്കെ ബാക്കുകൾ നോക്കിക്കോളി. അപ്പം അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. എത്ര മോഡല്? 2013 മോഡൽ വണ്ടിയാണ്. കേൽ 59. കേൽ 59 എവിടെയാണ് വരിക? ഇത് 2013 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് വണ്ടീൻ്റെ ഉള്ളും മുപ്പുറം ഒന്ന് കാണാം. അപ്പോൾ ഇതിന് മൂപ്പര അവിടെ വർത്തമാനത്തിലാണ്. അപ്പം ഗൈസ് ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഒരു ഉള്ള ബോഡി എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്ക് നിങ്ങൾക്ക് കണ്ട ഈ ഓട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇവിടെ കുറച്ച് വർക്കുകളും ഒറ്റ ഗ്ലാസ്സൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ മോഡൽ പണികൾ കേട്ടോ. ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് പൊതുവെ ബോഡികളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ. അതൊക്കെ ആലത്തൂർ പണിയാണ് കേട്ടോ. അതൊക്കെ ആലത്തൂർ പണിയാണ്. മഞ്ചേരി പണി അത്ര ഇതുണ്ടല്ലോ. ആലത്തൂർ പണി ഒരു മട്ടത്തിലുള്ള പണിയാണ്. അപ്പം ഇതെത്ര ചോദിക്കുന്ന റേറ്റ്? 1.10. ഇതിനെത്ര ഫൈനാൻസ് കിട്ടും? ഫൈനാൻസ് ഒരു 50-53 rupees ക്യാഷ് ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് പകുതി ഫൈനാൻസ് കിട്ടും. 53-55 rupees ലെവലിൽ ഫൈനാൻസ് കിട്ടും കേട്ടോ. പിന്നെ ഇതെത്ര മോഡൽ? 2011 മോഡൽ. എത്ര ചോദിക്കുന്ന റേറ്റ്? 80 rupees. പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുക? ഇൻഷുറൻസ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. പുതിയത് എടുത്തുകൊടുക്കും. പിന്നെ 2026 വരെ ടാക്സ് ഉണ്ട്. 2011 മോഡലാണ്. 80 rupees ചോദിക്കുന്നത്. 80 rupees. മറ്റേ 85 ചോദിക്കാം. 55. അതായത് പണി വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചല്ലേ, ചെറിയ മാറ്റമാണ്. ഇനി 80 rupees ചോദിക്കുന്നത്. അപ്പം ഇത് 2011 മോഡലാണ്. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ വന്നിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റൊക്കെ ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് ഓരോ വണ്ടീനെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാം എന്നല്ലാതെ നമുക്ക് ഓരോ വണ്ടീനെ പൊക്കായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പുതിയ പുതിയ പണികളൊക്കെ എടുത്തതാണ്. അപ്പം ഗൈസ് ഇത് വേണ്ടോ, ഇതാണ് നമ്മളെ വണ്ടിയുടെ കാലത്തൊരു പണി തന്നെയാണ് കേട്ടോ. ഇതിന് 80 rupees. 2011 മോഡലാണ്. എനിക്കിതിൻ്റെ റേറ്റോ കാര്യങ്ങളൊന്നും അറിയുന്ന ആളല്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എങ്ങനെ റേറ്റ് വരുന്ന. പലതും പല റേറ്റാണ്. അപ്പം ഇതാണ് പാട്. ഇതാ പിന്നെ പ്രൈവറ്റ് കേൽ 10 AB. 2007 മോഡലാണ്. എത്ര ചോദിക്കണതിന്? 40 rupees. പേപ്പർ കഴിഞ്ഞിരിക്കുക, ക്ലിയർ ചെയ്ത് കൊടുക്കില്ലേ? ആ പേപ്പർ ക്ലിയർ ചെയ്തെടുക്കും. 40 rupees ഇതിന് ചോദിക്കുന്നത്. 2007 മോഡൽ. ലാസ്റ്റ് റേറ്റ് ആണ്. ഇത് കുറയേണ്ടതല്ല. ഓക്കെ, ഇതാണ് നമ്മൾ വണ്ടി.
വണ്ടി നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രൈവറ്റ് വണ്ടിയാണ്, ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ നമ്മളെപ്പോഴും നമുക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയ വണ്ടിയാണ്. ആ പോട്ടർഷ, ആ പോട്ടർഷ എന്ന് പറയും. ഇത് എത്ര വരുന്നേ മോഡല്? 2009. എത്ര ചോദിക്കുന്നേ? 75 രൂപ. അല്ലാതെ ലോൺ കിട്ടില്ലല്ലോ. 2009 മോഡലാണ്, 75 രൂപയാണ് ചോദിക്കുന്നത്. കെ എൽ 11 AC വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഉള്ള ബാറ്ററി ഉരി വെച്ചേക്കട്ടെ. ബാറ്ററി ഉരി വെച്ചിട്ടില്ല, നമുക്ക് കാണിച്ചു തരാമല്ലോ. പിന്നെ കിലോമീറ്റർ ഒന്നും ഓട്ടർച്ച നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എനിക്ക് അറിയില്ല. ഞാൻ പണ്ട് ഓട്ടർച്ച പോയ ഒരാളായിരുന്നു. എന്താ പറയുക വെച്ചാല്, അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ബാർഗെയിനിങ് നിങ്ങളും എടുക്കാട്ടോ, കച്ചവടക്കാരോട് കച്ചവടം ചെയ്യുന്ന ബാർഗെയിനിങ്ങൊക്കെ നിങ്ങളാണ് എടുക്കുന്നത്, വേറെ ആരും എടുക്കില്ല. നമുക്ക് ചാർജ് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് കലാശാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം കൂടി ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത വണ്ടിയും ആപ്പ് ഓട്ടർച്ച തന്നെയാണ്. ഇത് എത്ര മോഡല്? 2007 മോഡൽ. എത്ര ചോദിക്കണേ? 55 രൂപ. 2007 മോഡലാണ്, 55 രൂപ. അപ്പം ഫിറ്റ് അല്ലേ? അടുത്താവുണ്ട്. ഓക്കെ, ഇതിൽ ഒക്കെ നോക്കി അറിയാം ഇല്ലേ. ഞാനൊരു വണ്ടിൻ്റെ ഇത് പറഞ്ഞത് അതിൽ നോക്കണേ. അപ്പം ഇത് 2007 മോഡലാണ്. 45 അല്ലേ? 55. 2007 മോഡൽ ആപ്പ് ഓട്ടർച്ചയാണ്. 55 രൂപയാണ് ചോദിക്കുന്നത്. പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് കേട്ടോ. എന്താ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടാളി. ഇതൊക്കെ നമ്മളെ കാറിൻ്റെ സീറ്റാണ്, ലോറിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഗൈസ് എന്താ പറയുക വെച്ചാൽ, ആ പോട്ടർഷ അതിൻ്റെ ബാക്ക് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മളെ ഇത് കാര്യങ്ങൾ. ഇതിനെ ബോഡി കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. ഗൈസ് ഉണ്ടോ? ഉണ്ട്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ അടുത്തൊരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ്, കെ എൽ 11 AF. എത്ര മോഡല്? 10. എത്ര ചോദിക്കുന്നത്? ആയിക്കൊണ്ടിരിക്കുന്നത്. എത്ര റേറ്റ് ചോദിക്കുന്നത്? 53. 2010 മോഡലാണ്, 53 രൂപയാണ് ചോദിക്കുന്നത്. അപ്പം പ്രൈവറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. പിന്നെ പൊടി നോക്കണ്ട. ഒന്നാമത് റോഡ് മൊത്തം പ്രശ്നമാണ്, റോഡ് പണി നടക്കല്ലേ. നമ്മളെ റോഡ് പകുതി എടുക്കും, പിന്നെയും ഒരു പൈപ്പ് കുത്തിക്കും, പിന്നെയും പണി എടുക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. അപ്പോൾ ഗായ്സ് അപ്പം ഇതാണ്. പിന്നെ നമ്മളൊരു ആപ്പ് ഓഡേഷൻ ഉണ്ട്, ബിസ്മില്ല. അപ്പോൾ അവസാനത്തെ കോട്ടയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എത്ര മോഡല്? 2010 മോഡല്. എത്ര ചോദിക്കുന്ന റേറ്റ്? 80. 80. 80 രൂപയാണ്. 2010 മോഡൽ വണ്ടിയാണ്, 80 രൂപയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ബാർഗിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളെ മിടുക്കാൻ കേട്ടോ, അതൊന്നും എൻ്റെ മിടുക്കല്ല. പൂച്ചയുണ്ട കൈസ്, പൂച്ച കയറിയിരിക്കുന്നു കൈസ്. അപ്പോൾ ഇതാണ് ബോഡി. നമുക്ക് എല്ലാ ബോഡിയും മൊത്തത്തിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല. ഒന്നാമത്തെ വിഷയം, ഒരുപാടുണ്ടാവും ലെങ്ത്ത്. അപ്പം അങ്ങനെ വിഷയം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വൈഡാങ്കിളായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ മെച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയും വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും മോഡലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ വെച്ച് ഒക്കെ ഓരോന്ന് പുതിയ പുതിയ വണ്ടികളൊക്കെ ഈ ആഴ്ചയുള്ള വണ്ടികളായില്ല, അടുത്ത ആഴ്ച ഉണ്ടാവുക. അതും കൂടി ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് എന്താ പറയുക വെച്ചാൽ, നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഫുള്ളായിട്ട് പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മളെ ബാക്കിലുള്ള വണ്ടികളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം ഇത് ഓരോ വീക്കിലി അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കും, മാസത്തിലോ വീക്കിലൊക്കെ ആയിട്ട് വണ്ടികൾ പുതിയ പുതിയ വന്നുകൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷൻ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും, ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഈ ലൊക്കേഷൻ്റെ കുറേ ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും. ഇത് നേരെ കൊണ്ടോട്ടിയാണ്, കവിതേൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ചെയ്യേണ്ടോ അതൊക്കെ ചെയ്തോളൂ. ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് മറക്കില്ല കേട്ടോ. അപ്പം ഗൈസ് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ.